പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 6 May ടൈംസ് നൗവിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ മലയാളം പരിഭാഷയ്ക്കുള്ള ശ്രമമാണ് ഇന്ന് ചെയ്യുന്നത്. EVM കാര്യം തന്നെ നോക്കൂ. EVM കുറിച്ച് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും എന്തൊക്കെയാണ് പറയുന്നത്? EVM പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഞാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ EVM നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ, EVM പൂർണ്ണമായും എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പോയി ജനങ്ങളെ കണ്ട് എൻ്റെ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചും എൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യവുമുണ്ടോ? EVM എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയെങ്കിലും കോമൺ സെൻസ് ഈ അപവാദം പറയുന്നവർക്ക് ഉണ്ടാവണ്ടേ? നവികയുടെ അടുത്ത ചോദ്യം. മുകളിൽ നിന്ന് ഈ രാജ്യത്തെ പലരും പറയുന്നത് താങ്കൾ ഇപ്പോൾ ഏകാധിപതിയാണെന്നാണ്. കേവലം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അത്തരം വാദങ്ങൾ ഉയരുന്നത്, ഇന്ത്യക്ക് പുറത്തുനിന്നും പല ആളുകളും വലിയ ചർച്ചകൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട്. താങ്കൾ പുടിനെ പോലെയാണെന്നും ഉത്തരകൊറിയൻ സ്വേച്ഛാധിപതിയെ പോലെയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. സുപ്രീംകോടതി താങ്കളുടെ നിയന്ത്രണത്തിലാണ്, ഇലക്ഷൻ കമ്മീഷൻ താങ്കളുടെ നിയന്ത്രണത്തിലാണ്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ, അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും താങ്കൾ അറസ്റ്റ് ചെയ്യുന്നു. അന്വേഷണ ഏജൻസികളെ താങ്കൾ നിയന്ത്രിക്കുന്നു. രാജ്യം വളരെ വലിയ ഏകാധിപത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. അത് താങ്കൾ കേട്ടിട്ടുണ്ടോ? നവികാജി വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ് ചോദിച്ചത്. തീർച്ചയായും അതിനെനിക്ക് മറുപടിയുമുണ്ട്. പക്ഷേ അതിനു മുമ്പ് മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മാത്രമാണ് ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. അങ്ങനെയുള്ള 100 കാര്യങ്ങൾ നിങ്ങൾ നമ്പറിട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കുക. അതിനടുത്ത വശത്ത് കോളമിട്ട് നരേന്ദ്രമോദിയുടെ 10 വർഷം, വാജ്പേയിയുടെ 10 വർഷം, മൻമോഹൻ സിംഗിൻ്റെ 10 വർഷം, നെഹ്റുജിയുടെ കാലം, ഇന്ദിരാജിയുടെ കാലം, രാജീവ് ഗാന്ധിയുടെ കാലം, അങ്ങനെ എഴുതി വെക്കണം. ഏകാധിപത്യം ഈ രാജ്യത്ത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ 100 പോയിൻറ്റുകൾ ഇടതുവശത്ത് എഴുതിയിട്ടുണ്ട്. അതിന് നേരെ ആ സംഭവങ്ങൾ ആരുടെ കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് നിങ്ങൾ ടിക്കിടണം. അങ്ങനെ ടിക്ക് ചെയ്താൽ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും, നരേന്ദ്രമോദിയുടെ 10 വർഷത്തിന് നേരെ ഒരു ടിക്ക് പോലും നിങ്ങൾക്കിടാൻ കഴിയില്ല. നിങ്ങൾക്കിത് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ന്യൂസ് റൂമുകളിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ വന്നിരുന്ന് അവർ പറയുന്നത് മാത്രം ഈ രാജ്യത്ത് പ്രക്ഷേപണം ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണഘടനയോടുള്ള സമീപനം എന്തായിരുന്നു? സംവരണത്തോടുള്ള സമീപനം എന്തായിരുന്നു? നിങ്ങൾ ടിക്ക് ചെയ്യണം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഈ രാജ്യത്തെ പത്രപ്രവർത്തകർ എങ്ങനെയാണ് വാർത്തകൾ എഴുതിയിരുന്നത്? എത്ര ആളുകളാണ് ജയിലിൽ കിടന്ന് കവിത എഴുതിയിരുന്നത്? നിങ്ങൾ ടിക്ക് ചെയ്യണം. ഒരു പാട്ട് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അത് എഴുതിയ ആളെയും പാടിയ ആളെയും പിടിച്ച് ജയിലിലിട്ടു. ഇവിടെ സംഭവിച്ച കാര്യമാണ്. കിഷോർ കുമാറിൻ്റെ എല്ലാ ഗാനങ്ങളും ഇന്ത്യയിൽ നിരോധിച്ചു. അങ്ങനെയൊരു സമയമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ജയിലിലായിരുന്നു. എത്ര പേർ ജയിലിലുണ്ടായിരുന്നതിൻ്റെ എണ്ണം പോലുമില്ല. അത്രയ്ക്കും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായിരുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിട്ടിരുന്നു. അങ്ങനൊരു കാലവും ഈ രാജ്യത്തുണ്ടായിരുന്നു. എത്ര സംസ്ഥാന സർക്കാരുകളെ അവരുടെ അധികാരം ഉപയോഗിച്ച് താഴെയിട്ടു. ഇതെല്ലാം നിങ്ങൾ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ഇത് ആരുടെയൊക്കെ കാലത്ത് എത്ര എണ്ണം വീതം നടന്നുവെന്ന് നിങ്ങൾ ടിക്ക് ചെയ്യണം. അങ്ങനെ ടിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദിയുടെ 10 വർഷത്തിൽ നിങ്ങൾക്ക് ഏകാധിപത്യത്തിൻ്റെ ഒരു സൂചന പോലും പറയാൻ കഴിയില്ല. ഒരു ടിക്ക് പോലും എൻ്റെ നേരെ വീഴില്ല. അതെനിക്ക് ഉറപ്പാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്കും അറിയാം. നാവികസേനയുടെ യുദ്ധക്കപ്പലെടുത്തു കൊണ്ടുപോയി പിക്നിക്കിന് പോയിരുന്ന പ്രധാനമന്ത്രിയും കുടുംബവും ഉണ്ടായിരുന്നു. അങ്ങനൊരു കാലമുണ്ടായിരുന്നു. Article 356 ഉപയോഗിച്ച് 100-ലധികം തവണ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അധികാരം ഉപയോഗിച്ചവരാരാണ്? സിഖ് വംശജർക്കെതിരെ രാത്രിക്ക് രാത്രി എത്ര ആളുകളുടെ വീടുകളാണ് ഇടിച്ചു നിരത്തിയത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുടെ പൂർണ്ണ ബഹുമതിയോടുകൂടി കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിൽ അധികം സീറ്റുകൾ നേടി 10 വർഷം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ ഞാൻ ഏകാധിപതിയാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് നേരെ ചില ആളുകൾ പണം പറ്റിയും അല്ലാതെയും ഇത്രയും മോശമായ പദങ്ങൾ എനിക്കെതിരെ ഉപയോഗിച്ചിട്ടും തിരിച്ച് ഒരക്ഷരം പോലും എതിർത്ത് സംസാരിക്കാതെ അതെല്ലാം സഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ജീവിതം തന്നെ ഞാൻ ജനാധിപത്യവാദിയാണെന്നതിൻ്റെ ഉദാഹരണം തന്നെയല്ലേ? ഞാൻ ഏകാധിപതിയാണെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തനം തന്നെ പറയുന്നു, തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്ന് പ്രധാനമന്ത്രിയെ രൂക്ഷമായ തെറി പറയുന്നവർ, നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പറയുന്നവർ ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്നു. എന്നിട്ടും അവർ തന്നെ പറയുന്നത് ഈ രാജ്യത്ത് നടക്കുന്നത് ഏകാധിപത്യമാണെന്നാണ്. തീർച്ചയായും എനിക്കും അത് വലിയ തമാശയായി തോന്നിയിട്ടുണ്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പോലും പറയുന്നുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നരേന്ദ്രമോദിയുടെ അമ്മയെക്കുറിച്ചായിരുന്നു. അതിന് മറുപടിയായി നരേന്ദ്രമോദി വികാരഭരിതനായി പറഞ്ഞത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് ജന്മം നൽകിയെന്നതിൻ്റെ പേരിൽ അമ്മ ഒരുപാട് ദുഃഖമനുഭവിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് നീതി കൊടുക്കാൻ കഴിയാത്തൊരു മകനാണ് ഞാൻ. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടുപോയി, ഉലകം ചുറ്റി തിരിച്ചു വന്നു, പിന്നെ മുഖ്യമന്ത്രിയായി, പ്രധാനമന്ത്രിയായി, വല്ലപ്പോഴും മാത്രം അമ്മയെ കാണാൻ പോകുന്ന ഒരാൾ. ആ രീതിയിൽ അമ്മയെ പൂർണ്ണമായും സംരക്ഷിച്ച ഒരു മകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്നാണ് എൻ്റെ മറുപടി. മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത ചോദ്യം. വളരെ വിഷമത്തോടു കൂടിയും മാപ്പ് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2002 മുതൽ മോദിജി തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലുണ്ട്. ആദ്യമായിട്ടാണ് അമ്മയില്ലാതെ അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം തേടാതെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് 2002 കാലത്ത് പെട്ടെന്നൊരു ദിവസമാണ് വാജ്പേയിജി എന്നെ വിളിച്ചിട്ട് നാളെ തന്നെ ഗുജറാത്തിലേക്ക് പോകണം, മുഖ്യമന്ത്രിയാകണം എന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വാജ്പേയിജിയോട് പറഞ്ഞു, എനിക്കൊരിക്കലും അത് കഴിയില്ല, കാരണം എനിക്ക് അത്തരത്തിലുള്ള പരിചയമില്ല, ആ തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട, ഞാനത് നിരസിച്ചുകൊണ്ട് തിരികെ പോന്നു. അതിനുശേഷം അദ്വാനിജി എന്നെ വിളിച്ചു. അദ്വാനിജി എന്നെ വിളിച്ചിട്ട് നീ എന്താണ് വാജ്പേയിജിയോട് പറഞ്ഞത്? അത് എനിക്ക് പറ്റാത്തൊരു കാര്യം, എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യം എന്നെ ഏൽപ്പിക്കാൻ നോക്കി, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്വാനിജി പറഞ്ഞത്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ്, അതുമാത്രമല്ല ഗുജറാത്തിൽ അവിടെയുള്ള MLA മാരും അവിടുത്തെ നേതാക്കന്മാരും എല്ലാം നരേന്ദ്രമോദിയെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായി സംഘടന എടുത്ത തീരുമാനമാണ്, നീ അനുസരിച്ചേ പറ്റൂ, ഇന്ന് തന്നെ വാജ്പേയിയെ പോയി കണ്ട് സമ്മതം പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വാജ്പേയിയെ പോയി കണ്ടു. സംഘടനയുടെ തീരുമാനം എന്താണെങ്കിലും അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് പരിചയമില്ലാത്ത കാര്യമാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയും വിധം എൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി ഞാൻ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആദ്യം ഇത് വിളിച്ചു പറഞ്ഞത് എൻ്റെ അമ്മയടുത്താണ്. ഇങ്ങനെ വാജ്പേയിജിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ ആദ്യത്തെ വാചകം, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, എന്തായാലും ഇനിയെങ്കിലും കുറേ കാലം നീ എൻ്റെ അടുത്ത് കാണുമല്ലോ എന്നാണ്. അമ്മയുടെ സന്തോഷം അതായിരുന്നു, മകൻ മുഖ്യമന്ത്രി ആയതിലായിരുന്നില്ല, അമ്മയുടെ അടുത്ത് കുറച്ച് കാലമെങ്കിലും ഞാൻ ഉണ്ടാകും എന്ന സന്തോഷമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. ആ രീതിയിൽ അമ്മയില്ലാത്തൊരു ഇലക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും സങ്കടകരം തന്നെയാണ്. പക്ഷേ ഞാൻ ആ ഭാവത്തിൽ തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാ ഭാരതീയരായ അമ്മമാരെയും കാണുന്നത്. എൻ്റെ അമ്മയായി തന്നെയാണ് ഞാൻ അവരെ സങ്കല്പിക്കുന്നത്. തീർച്ചയായും ഈ രാജ്യത്തെ എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇത്തവണയും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മോദി വളരെ വികാരാധീനനായി, വാക്കുകൾ കിട്ടാതെ കരയുന്ന ഒരു ഭാവത്തിലെത്തിയിരുന്നു. അപ്പോൾ നവികാജി പറഞ്ഞത്, ഞാനും ഒരു അമ്മയാണ്, താങ്കളുടെ ഈ വാക്കുകൾ എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്, ഒരിക്കലും ഈ രീതിയിൽ ഇമോഷണൽ ആകാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ജീവിതം ജീവിച്ച ശീലമില്ല. ദാരിദ്ര്യത്തെക്കുറിച്ചും അമ്മമാരെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമമുണ്ടായാൽ എനിക്ക് കണ്ണീര് വരും, അതെൻ്റെ മുഖത്ത് പ്രകടമാകും. അതിനെ ആരൊക്കെ പരിഹസിച്ചാലും എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഞാൻ എന്നോട് പുലർത്തേണ്ട ഏറ്റവും വലിയ നീതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിരിക്കുക എന്നുള്ളതാണ്. ഞാനെന്നും ഞാനായി തന്നെയാണ് ഇരിക്കുന്നത്, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. അടുത്ത ചോദ്യം, മോദിജി ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ താങ്കളോടൊപ്പം അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് അതിശയം തോന്നിയൊരു കാര്യമാണ് വൈറ്റ് ഹൗസിനകത്തു നിന്നും മോദി മോദി എന്നുള്ള മുദ്രാവാക്യം വരുന്നത്. തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു അഭിമാനം എല്ലാ ഭാരതീയർക്കും, അത് രാജ്യത്തിനുള്ളിലും പുറത്തുമുള്ള ഭാരതീയർക്കുണ്ട്. അതുപോലെ തന്നെ മുൻപൊക്കെ അമ്പലത്തിൽ പോകുന്നത് പോലും തെറ്റാണ് എന്ന് കരുതിയിരുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്ന് അഭിമാനത്തോടുകൂടി ഒരു ഹിന്ദു അമ്പലത്തിൽ പോകുന്നു. ആ രീതിയിൽ ഹിന്ദുവിൻ്റെ ഉള്ളിലും സ്വാഭിമാനം നിറയ്ക്കാൻ താങ്കളുടെ ഭരണകാലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുവേണ്ടി താങ്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എൻ്റെ ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഭാരതം, ഭാരതീയരെന്ന നിലയിൽ ഈ ലോകത്ത് അഭിമാനത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ കഴിയണം, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ചിന്ത എന്നത്, ഭാരതത്തെ സ്നേഹിക്കുന്ന ആരും അവർ ഈ രാജ്യത്തുള്ളവരാവട്ടെ, രാജ്യത്ത് പുറത്ത് ജീവിക്കുന്നവരാവട്ടെ, അവരുടെ കൊടിയുടെ നിറമോ ജാതിയോ മതമോ ഭാവമോ വർഗമോ വേഷമോ ഒന്നും എനിക്ക് വിഷയമല്ല. ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കണ്ണ് തുറന്ന് ചുറ്റുമുള്ളതും മനസ്സിലാക്കി തന്നെ ഭാരതത്തിൻ്റെ ആ വളർച്ചയെ വിശ്വസിക്കണം, അതിൽ അഭിമാനം കൊള്ളണം. കേവലം ഹിന്ദുക്കൾക്ക് മാത്രം സ്വാഭിമാനം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ.
അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അത് പാപമാണ്, അത് തെറ്റാണ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാകും, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 180th ജന്മദിനം ഏത് രീതിയിലാണ് ഭാരതം എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ആഘോഷിച്ചത്. 50th നൂറാം വർഷവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ ലോകത്താരും അറിഞ്ഞില്ല. പക്ഷേ മഹാത്മാഗാന്ധിജിയുടെ 180th ജന്മദിനം ലോകമാകെ അറിഞ്ഞു. ഞാനിത് പ്രത്യേകമായി തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭജൻ ഗുജറാത്തി ഭജനാണ്, വൈഷ്ണവജനതോ. അത് ലോകത്താകെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആലപിക്കപ്പെടണം എന്ന് ഞാൻ തീരുമാനിച്ചു. അത് കേവലം ആരെങ്കിലും പാടണമെന്നല്ല, അതാത് രാജ്യത്തെ ഏറ്റവും മികച്ച സംഗീതജ്ഞരെ കൊണ്ട് പാടിച്ച് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കണമെന്ന് എൻ്റെ സർക്കാർ തീരുമാനിച്ചു. ഞങ്ങളത് ചെയ്തു. വെറും ചെറിയ നമ്മുടെ ഗുജറാത്തിലെ ഒരു വൈഷ്ണവജനതോ എന്ന മഹാത്മാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഭജൻ ഈ ലോകത്ത് 150 രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച സംഗീതജ്ഞരെ കൊണ്ട് ആലപിച്ച് അദ്ദേഹത്തിന് ഞാൻ ആദരവ് നൽകി. ആ 150 രാജ്യങ്ങളിലെയും ഭാരതീയർക്ക് എത്രത്തോളം അഭിമാനമുണ്ടായിക്കാണും, അഭിമാനബോധമുണ്ടായിക്കാണും നമ്മുടെ നാടിനെ ഓർത്ത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര യോഗാ ദിനം, അന്താരാഷ്ട്ര സോളാർ അലയൻസ്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഭാരതം ലോകത്ത് തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഓർത്ത് എല്ലാവർക്കും അഭിമാനം തോന്നണം. എല്ലാ ഭാരതീയരും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ, ഔന്നിത്യത്തിൽ സന്തോഷിക്കണം, അഭിമാനിക്കണം. ഇതിനുവേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മോദിജി, ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കർണാടകയിൽ നടന്ന പ്രജ്വൽ രേവണ്ണയുടെ വിഷയം, അധികാരത്തിൻ്റെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എത്ര സ്ത്രീകളെയാണ് ദുരുപയോഗിച്ചത്. ഇന്നലെ പോലും അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ നിന്ന് ഒരു ജോലിക്കാരിയെ കണ്ടെത്തിയതായി വാർത്ത വന്നിട്ടുണ്ട്. ഏതാണ്ട് 3000 വീഡിയോകളാണ് സ്ത്രീകളെ ദുരുപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം രാജ്യം വിട്ടുപോകുന്ന ഒരു അവസ്ഥയുമുണ്ടായി. ഇതിൽ നീതി കിട്ടുന്നതിന് താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയണമെന്നുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, ഇത് തീർത്തും നിയമപരമായ കാര്യമാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുമാണ്. അത് ബംഗാളിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും, അതായത് സർക്കാരുകൾ ഉചിതമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. എൻ്റെ തീരുമാനമായും എൻ്റെ പാർട്ടിയുടെ തീരുമാനമായും എൻ്റെ സർക്കാരിൻ്റെ തീരുമാനമായും ഞാനിത് ഉറപ്പായും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രീതിയിൽ സ്ത്രീകളോട് അതിക്രമം ചെയ്യുന്ന ആളുകൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ്. നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഇതിനോട് ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ പറയുന്ന ഈ 2000, 3000, 5000 എത്രയായാലും ശരി, അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ഒരു കുറ്റകൃത്യമല്ലെന്ന് ഉറപ്പാണല്ലോ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ദേവഗൗഡ കോൺഗ്രസിനോടൊപ്പം സർക്കാരിൻ്റെ ഭാഗമായിരുന്ന കാലത്തും ഇതേ രേവണ്ണ ഇതിൽ അധികം ക്രൂരതകൾ ചെയ്തിരുന്നു, ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, അവരുടെ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഈ ക്രൂരകൃത്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നല്ലേ. അത് എന്ത് തരം നീചമായ രാഷ്ട്രീയമാണ്, എന്ത് നീതിയാണ്! എപ്പോഴാണ് ഈ വിഷയം പുറത്തു വന്നത് എന്നതുകൂടി നിങ്ങൾ പഠിക്കണം. അതായത് കർണാടകയിൽ വൊക്കലിംഗ സമുദായത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലയിലെ 14 ഇലക്ഷൻ പൂർത്തിയായതിനു ശേഷം അടുത്ത 14 തിരഞ്ഞെടുപ്പ് ബാക്കിയുള്ള സമയത്താണ് ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തുവെന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യമുണ്ടായിട്ടും ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തി രാജ്യം വിടുന്നതുവരെ പുറത്ത് പറയാതിരുന്നിട്ട് അദ്ദേഹം രാജ്യം വിട്ടു പോയതിന് ശേഷമാണ് എനിക്ക് കത്തെഴുതുന്നത്. ആ വ്യക്തി കുറ്റകൃത്യം ചെയ്തുവെന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു സംസ്ഥാന സർക്കാർ എന്തിന് അദ്ദേഹത്തെ ആ സംസ്ഥാനം വിട്ട് പുറത്തു പോകാൻ അനുവദിച്ചു? എന്നാൽ ഇദ്ദേഹം രാജ്യം വിടാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് നേരത്തെ റിപ്പോർട്ട് നൽകിയോ? ഇല്ല. നൽകിയിരുന്നെങ്കിൽ വിമാനത്താവളങ്ങളിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രാജ്യം വിടാനുള്ള മുഴുവൻ അവസരവും കോൺഗ്രസ് ഒരുക്കിയതിന് ശേഷമാണ് ഈ നാടകം പുറത്തു പറയുന്നത്. ഇത് തീർച്ചയായും രാഷ്ട്രീയ കളി മാത്രമാണ്. കാരണം ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ചെയ്തത് അവരുടെ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന കാലത്താണ്. അവരുടെ സർക്കാരിൻ്റെ ഭാഗമായിരുന്നിട്ടാണ് ഇത്രയും സ്ത്രീകളെ അയാൾ ദുരുപയോഗം ചെയ്തത്, ഈ രീതിയിലുള്ള അക്രമം ചെയ്തത്. എൻ്റെ തീരുമാനം ഇതുമാത്രമാണ്, ഏത് രാഷ്ട്രീയത്തിലുള്ളവനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും സ്ത്രീകളോട് അതിക്രമം ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അയാളെ തിരികെ കൊണ്ടുവരികയും അയാൾക്ക് അർഹിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും.
അടുത്ത ചോദ്യം, പ്രതിപക്ഷം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമായിരിക്കുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറയുന്നത്, ഇന്ന് അവസരങ്ങൾക്കുമേൽ അവസരങ്ങളുടെ കാലമാണ്. സർക്കാരിൻ്റെ വിശ്വസനീയമായ ഏജൻസികൾ നൽകുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾ, ഏതെങ്കിലും NGO കൾ നടത്തുന്ന സർവേ വെച്ചിട്ടല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും വിലയിരുത്തേണ്ടത്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടക്കുന്നത്, ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലിന് ഒരു കുറവുമില്ല. ഞാൻ വളരെ കൃത്യമായി തന്നെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം. 2017 ലേബർ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 48% 2023 അത് 59%. എന്നിട്ടും തൊഴിലില്ലായ്മ എന്നാണ് ഇവർ പറയുന്നത്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 10 വർഷമായി 10 കോടിയിലധികം വനിതകളാണ് സ്വയം സഹായ സംഘങ്ങൾ വഴി വരുമാന സമ്പാദനം ഗ്രാമങ്ങളിൽ പോലും നടത്തുന്നത്. അതുകൂടാതെ എൻ്റെ പ്രത്യേക പദ്ധതിയായിരുന്നു ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് കൂടുതൽ ഉന്നമനം നൽകുന്നതിന് വേണ്ടി 1 കോടി ലക്ഷാധിപതികളെ ഡ്രോൺ ദീദി എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക എന്നത്. 1 കോടി സ്ത്രീകളാണ് ആ രീതിയിൽ നിന്ന് ഗ്രാമങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്നത്. എൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം അടുത്ത ടൈമിൽ അത് 3 കോടിയാക്കുക എന്നുള്ളതാണ്. ഗ്രാമീണ മേഖലയിൽ മാത്രം 3 കോടി വനിതകളെ ലക്ഷാധിപതികളാക്കുന്ന പ്രോഗ്രാം. EPF ഡേറ്റ നോക്കിയാൽ 6.5 കോടിയിലധികം ആളുകൾ അതിൽ രജിസ്റ്റർ ചെയ്ത് പണമടയ്ക്കുന്നുണ്ട്. EPF എന്ന് പറയുന്നത് വെറുതെ ആർക്കെങ്കിലും കള്ളക്കണക്കുണ്ടാക്കാൻ കഴിയുന്നതെന്നല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 6.5 കോടിയിലധികം ആളുകൾ EPFൻ്റെ ഭാഗമായി പ്രൊവിഡൻറ്റ് ഫണ്ട് അടയ്ക്കുന്നുണ്ട്. കാരണം അത്രയും ആളുകൾക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഈ രാജ്യത്താകമാനം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണങ്ങൾ, റെയിൽവേ, പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ, ഇതെല്ലാം ഇരട്ടിയിലധികം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആർക്കും തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ കണക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുദ്രായോജന തന്നെ, ഈ രാജ്യത്ത് 40 കോടിയിലധികം ആളുകളാണ് മുദ്രായോജന പദ്ധതി വാങ്ങിയെടുത്തത്. അതിൽ 8 കോടി ആളുകൾ ജീവിതത്തിൽ ആദ്യമായി ബിസിനസ് ചെയ്യുന്നവരാണ്. ഒരു മുദ്രായോജന സക്സസ്ഫുള്ളായ എൻ്റർപ്രണർ മറ്റൊരാൾക്ക് കൂടി ജോലി കൊടുത്തു എന്ന് കരുതിയാൽ പോലും എത്രയധികം ആളുകൾക്ക് മുദ്രായോജന പദ്ധതിയുടെ ഭാഗമായി മാത്രം ജോലി ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതെയാണ് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്നിവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് അവസരങ്ങൾക്കുമേൽ അവസരമാണ്. വരുമാനം ലഭിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഇന്ന് ജീവിക്കാൻ ഈ രാജ്യത്ത് മാർഗമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഴയ സർക്കാരിൻ്റെ കാലത്ത് 100, 200, 300 സ്റ്റാർട്ടപ്പുകളാണ് ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഇത്രയും ആളുകൾക്ക് പുതുതായി വരുമാനമുണ്ടായവരാണ്. സ്പേസ് ടെക്നോളജിയിൽ ഭാരതം എത്ര വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്! ആ മേഖലയിൽ തന്നെ എത്രയധികം ആളുകൾക്കാണ് പുതുതായി അവസരം ലഭിച്ചിരിക്കുന്നത്! ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രം എത്രയധികം ആളുകളാണ് ജീവിക്കുന്നത്! കണ്ടൻറ് ക്രിയേറ്റർ എന്നൊരു വരുമാന മാർഗ്ഗം ഉപയോഗിച്ചുകൊണ്ട് എത്ര കോടി ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത്! ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മരുന്നുൽപ്പാദന മേഖലയിലാണെങ്കിൽ, എല്ലാ മേഖലയിലും രാജ്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേക്കാൾ ഇരട്ടിയിലധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവിടെയൊന്നും പുതിയ തൊഴിലവസരങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. കൃഷിമേഖലയിൽ മാത്രം എത്ര വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്! എല്ലാ വിഭവങ്ങളുടെയും ഉൽപ്പാദനശേഷി കൂടിയിരിക്കുന്നു, കയറ്റുമതി കൂടിയിരിക്കുന്നു. എന്നിട്ടും തൊഴിലവസരങ്ങളില്ല, വരുമാനം കുറയുന്നു എന്നിവർ പറയുന്നത് ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ രാജ്യം 5G പൂർത്തിയാക്കി 6G വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി, ടവറുകളുടെ നിർമ്മാണം, ടവറുകളുടെ ഇറക്ഷൻ, ഇതിനൊക്കെ തൊഴിലവസരങ്ങളില്ലേ? ഇവിടെയൊക്കെ ആർക്കും പുതുതായി തൊഴിൽ ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തേക്കാൾ ഇരട്ടിയിലധികം വർധനമാണ് എല്ലാ മേഖലയിലും ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. എത്രയധികം കിലോമീറ്റർ റോഡുകൾ നിർമ്മാണം, എത്ര പാലങ്ങൾ, ഫ്ലൈഓവറുകൾ, വിമാനത്താവളങ്ങൾ, മൊബൈൽ ഫോൺ ഫാക്ടറികൾ, ഇതെല്ലാം ഈ രാജ്യത്ത് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവിടെ എല്ലാം കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ സംഭവിക്കുക? അതുപോലെ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞില്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എത്ര വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായും നിങ്ങളത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്, ചാനലുകളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊരു കാലത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞത് ഉത്തര കൊറിയയിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ സാധനങ്ങൾക്ക് വില കൂടിയെന്നാണ്. ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴും ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇന്ധനം, കാർഷിക വളങ്ങൾ, രാസവളങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഉക്രൈൻ റഷ്യ മേഖലയിൽ നിന്ന് തന്നെയാണ്. അതിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത്തരം തടസ്സങ്ങൾ സ്വാഭാവികമായും സമൂഹത്തെ ബാധിക്കുകയും ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും വിവാദ വിഷയങ്ങൾ മാത്രമല്ല വൈകുന്നേരങ്ങളിലെ ചർച്ചയ്ക്കെടുക്കേണ്ടത്.
ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം. 2014 മുമ്പ് എത്ര വിലക്കയറ്റം ഉണ്ടായിരുന്നു, 2014 ശേഷം ഏതൊക്കെ സ്ഥാനത്തിനാണ് വില കൂടിയത് കുറഞ്ഞത്, അതിനുള്ള കാരണം എന്താണ്, ഇതൊക്കെ തീർച്ചയായും നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്തു പറഞ്ഞാലും രാഷ്ട്രീയം പറയും വേണ്ടി മാത്രം വരുന്ന ചില ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കരുത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന അറിയാവുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി നിങ്ങൾ ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇതൊക്കെ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മോദിജി, എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. താങ്കൾ തിരഞ്ഞെടുപ്പ് റാലികളിലും ഒക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ 10 വർഷം വരും ട്രെയിലർ മാത്രമായിരുന്നു, ഇനിയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ. താങ്കളുടെ ഈ ആത്മവിശ്വാസത്തിൻ്റെ ഘടകം എന്താണ്? അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ വളരെ കാലമെടുത്തുകൊണ്ട് തന്നെയാണ് ഞാനൊരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഞാൻ മുമ്പേ ചെയ്തു വെക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഞാൻ ആ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. എന്തോ ദൈവം എനിക്ക് എൻ്റെ തലയിൽ സോഫ്റ്റ്വെയർ തന്നത് ആ രീതിയിലായിരിക്കാം. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി ചുമതലയെടുത്തപ്പോഴും എൻ്റെ മനസ്സിൽ ഗുജറാത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന തീരുമാനമുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസുമായിട്ടാണ് 2014 ഞാൻ രാജ്യം ഭരിക്കാനെത്തുന്നത്. അപ്പോഴും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 2019 അധികാരം ഏറ്റെടുക്കുമ്പോഴും അടുത്ത 5 വർഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഈ രാജ്യത്ത് എന്തൊക്കെ തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം തീർക്കണം എന്നുള്ളത് എൻ്റെ കഠിനമായ തീരുമാനം തന്നെയായിരുന്നു. അത് വൺ ട്രാക്ക് വൺ പെൻഷനായാലും മുത്തലാഖാണെങ്കിലും രാമക്ഷേത്രമാണെങ്കിലും Article 370 ആണെങ്കിലും നടപ്പിലാക്കണം എന്ന് ചിന്തിച്ചുറപ്പിച്ച് തീരുമാനിച്ചു തന്നെയാണ് ഞാൻ അധികാരം ഏറ്റെടുത്തത്. എൻ്റെ തീസര ടൈമിലും മഹത്വപൂർണമായ വലിയ തീരുമാനങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. 3rd ടൈമിലെ 100 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്ലാൻ റെഡിയാണ്. June 4 റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ 1 മണിക്കൂർ പോലും വെറുതെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ രാജ്യം കഴിഞ്ഞ 10 വർഷമായി ഒരു സേഫ് സോണിലെത്തിയിട്ടുണ്ട്. ഇനി അതിനെ വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഒരു സമയം പോലും 1 മിനിറ്റ് പോലും വെറുതെ കളയാനില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതായത് താങ്കൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണോ? ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, യൂണിഫോം സിവിൽ കോഡ് എന്നത് മോദിയുടെ ഒരു പദ്ധതിയല്ല, അത് ഈ ഭരണഘടന വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ്. അതുമാത്രമല്ല, അത് ഗോവയിൽ വർഷങ്ങളായി നടപ്പിലാക്കി വിജയിച്ച ഒരു കാര്യം കൂടിയാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഏതാണ്ട് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു, പ്രാരംഭ നടപടികളിലാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. അതൊരു മോദി പദ്ധതിയായിട്ട് കണക്കാക്കേണ്ട. യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ്. അത് ഭരണഘടന എഴുതിയുണ്ടാക്കിയ ആളുകൾ തന്നെ തീരുമാനിച്ച കാര്യമാണ്. അത് നടപ്പിലാക്കാൻ ഞാനൊരു കാരണമാകുന്നുണ്ടെങ്കിൽ സന്തോഷമെന്ന് മാത്രമേ ഉള്ളൂ. ഭാരതത്തിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഏതാണ്ട് 20ലധികം തവണ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഇവിടം ഭരിച്ച സർക്കാരുകൾ ചെയ്യാതിരുന്നത് ചില വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അത് സംഭവിച്ചേക്കാം, പക്ഷേ അത് മോദിയുടെ ഒരു പദ്ധതിയായി നിങ്ങൾ കണക്കാക്കേണ്ട. മോദിജി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾ 2024 തയ്യാറെടുപ്പിലാണോ അതോ 2029 തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? നോക്കൂ, എനിക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരു വിഷയമേ അല്ല, അത് എൻ്റെ ചിന്തയിലേ ഇല്ല. എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം കഴിയുമ്പോൾ ഈ ഭാരതം എവിടെ എത്തി നിൽക്കണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്ത. 2047 ഭാരതം ലോകത്ത് എത്ര വലിയ ഉയരത്തിലെത്തിക്കാൻ എന്നെക്കൊണ്ട് കഴിയും, അങ്ങനെ എത്തിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാനാകും, അതുമാത്രമാണ് എൻ്റെ ചിന്ത. എൻ്റെ കയ്യിൽ അധികാരമുള്ളപ്പോൾ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമ്പോൾ മാത്രമേ എനിക്കത് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ എൻ്റെ അവസാന ബജറ്റ് പ്രസംഗ സമയത്ത് ഒരു വാക്യം പറഞ്ഞിരുന്നു, ഈ രാജ്യത്തിൻ്റെ ഡെമോഗ്രഫിയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ ലോകത്ത് ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അതും ജനസംഖ്യയിൽ പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമുക്ക് അനുകൂലമായ സമയമാണ്. ഈ ലോകത്ത് ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ യുവതി യുവാക്കളുള്ളത് ഭാരതത്തിലാണ്. പക്ഷേ 2047 തീർച്ചയായും നമ്മളെല്ലാം തന്നെ പ്രായമേറിയവരാകും. 2047 ഇന്ത്യക്ക് യുവത്വം ആവശ്യമുണ്ട്. ആ രീതിയിൽ എല്ലാ കാലത്തും ഭാരതത്തിൽ യുവത്വം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പഠിക്കേണ്ടതുണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെൻ്റെ 3rd ടൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ യുവാക്കളായിട്ടുള്ള അന്ന് പ്രായമേറിയ ആളുകൾക്ക് സംരക്ഷണം നൽകാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിരിക്കണം. ആ രീതിയിലാണ് എൻ്റെ ചിന്ത പോകുന്നത്. അടുത്ത ചോദ്യം, പ്രതിപക്ഷത്തെ ചില നേതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്തവണയും കൂടി നരേന്ദ്രമോദിയുണ്ട്, അതുകൊണ്ട് തോൽപ്പിക്കാൻ പ്രയാസമാണ്, പക്ഷേ 2029 നയിക്കാൻ മോദി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് ഭരണം പിടിക്കാൻ കഴിയും എന്ന് പ്രതിപക്ഷത്തെ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് കരുതുന്നത്?
തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെല്ലാവരും കൂടി ഒന്ന് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് ശേഷം പ്രളയമെന്നൊരു ചിന്തയൊന്നും എനിക്കില്ല. എന്നേക്കാൾ അമൂല്യമായ ഒരുപാട് രത്നങ്ങൾ ഭാരതത്തിലുണ്ട്. പുതിയ യുവാക്കൾ എന്നേക്കാൾ മിടുക്കരായവർ വരികയും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. വ്യക്തി എന്ന തലത്തിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങളുണ്ടാവണം. ജനങ്ങളുടെ മനസ്സ് നേടിയെടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ കൂടി പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കാനും തിരുത്താനും തയ്യാറാവണം. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ കുറച്ച് വെക്കേഷനൊക്കെ കുറയ്ക്കണം. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കാൻ തയ്യാറാവണം. എന്നാൽ മാത്രമേ വളരാൻ കഴിയൂ. മോദിജി, താങ്കൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഫേവറേറ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷമാകും. അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ബക്കറ്റ് ലിസ്റ്റ് താങ്കൾക്കുണ്ടോ? നോക്കൂ, എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് നിശ്ചയിച്ച് അതിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ദീർഘ വീക്ഷണത്തോടുകൂടിയുള്ള ഒരു പോളിസിയാണ് എപ്പോഴും ഞാൻ പിന്തുടരുന്നത്. ഉദാഹരണമായിട്ട്, നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന തീരുമാനം ഞാൻ എടുത്തപ്പോൾ, അന്ന് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ധനമന്ത്രി, ഞാൻ പറഞ്ഞു ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനൊരു തീരുമാനമെടുത്തതിന് ശേഷം ജൻധൻ യോജന എന്ന പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. സാധാരണ എല്ലാ പ്രധാനമന്ത്രിമാരും പറയുന്നത് പോലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഞാനങ്ങ് പോകുമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ വിടാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു പദ്ധതിയും പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ തന്നെയാണ് 17,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ ഞാൻ ടാർഗറ്റ് നിശ്ചയിച്ചത്. പീയൂഷ് ഗോയലിനെ ചുമതലപ്പെടുത്തി ഞാൻ എല്ലാ മാസവും അത് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ജൻധൻ യോജന അക്കൗണ്ടും വെറും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാൻ തുടങ്ങി. എത്ര പേർക്ക് അക്കൗണ്ട് എടുത്തു, എത്ര ബാങ്കുകൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയെന്നൊക്കെ. എല്ലാവരും ബാങ്കുകളിലേക്ക് വന്ന് അക്കൗണ്ട് എടുക്കണമെന്നില്ല. ബാങ്കിലെ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി സാധാരണക്കാർക്ക് അക്കൗണ്ട് നൽകണം, അതും 0 ബാലൻസിന് നൽകണം. ആദ്യം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പല ബാങ്കിലെ ഉദ്യോഗസ്ഥരും ബാങ്ക് മാനേജർമാരും എന്നോട് നേരിട്ട് ചോദിച്ചു അതിൻ്റെ സ്റ്റേഷനറിയുടെ ചിലവെങ്കിലും സർക്കാരിന് വഹിക്കാൻ കഴിയുമോ. ഞാൻ പറഞ്ഞില്ല, ഒരു പൈസയും തരില്ല, സകല ചിലവും നിങ്ങൾ വഹിച്ചേ പറ്റൂ, 0 ബാലൻസിൽ എൻ്റെ നാട്ടിലെ സാധാരണക്കാർക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ നിർബന്ധ ബുദ്ധിയുടെ ഫലമായിട്ടാണ്, ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് രാജ്യത്ത് 70 കോടിയിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അത് കൊറോണ കാലത്ത് എത്രയധികം ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതേ ജൻധൻ അക്കൗണ്ട് മൊബൈലുമായും ആധാറുമായും ഞാൻ ബന്ധപ്പെടുത്തി. അത് കാരണം UPI ട്രാൻസാക്ഷൻ ഈസിയായി. ഇന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് 2014 തുടങ്ങിയ ഈ ജൻധൻ അക്കൗണ്ട് എന്ന പദ്ധതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു പ്ലാനുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ രൂപീകരിച്ച് തുടങ്ങിയതിന് ശേഷം ടാർഗറ്റ് നിശ്ചയിച്ച് അത് പൂർത്തിയാക്കി അതിനെ തമ്മിൽ കണക്ട് ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഇപ്പോൾ ഈ ജൻധൻ അക്കൗണ്ട് വഴി സർക്കാരിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കൂടി അതിനോട് യോജിപ്പിച്ചുകൊണ്ട് 36,00,000 കോടി രൂപ ഈ ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നു. ആ പണം മാർക്കറ്റിൽ എത്രയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് മാത്രമാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ ഈ പദ്ധതി കൊണ്ടുവരുന്നത് വേറെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടിയായിരിക്കും. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയോ രണ്ട് പദ്ധതിയോ കണ്ടിട്ട് എന്തിനാണിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ അതിലേക്ക് 3-ാമതും 4-ാമതുമുള്ള പദ്ധതി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ആദ്യത്തെ പദ്ധതി എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത് ഞാൻ അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിരക്കിൽ രാജ്യത്ത് ഗുജറാത്തിൻ്റെ സ്ഥാനം 20-ാമതാണെന്ന്. ഗുജറാത്ത് പോലെ ഇത്രയും സാധ്യതയുള്ള ഒരു വലിയ സംസ്ഥാനത്ത് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് തന്നെ പറയാം. ഇതിൽ മാറ്റമുണ്ടാകണമെന്ന് ഞാൻ തീരുമാനമെടുത്തു. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ വർഷവും ജൂൺ മാസം 13, 14, 15 തീയതികളിൽ 44-45 ഡിഗ്രി ചൂടുള്ള സമയമാണ്. അന്ന് എല്ലാ വർഷവും ഞാൻ ഓരോ ഗ്രാമങ്ങളിലായിരിക്കും. ഗ്രാമമെന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കുറവ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഗ്രാമം. അങ്ങനെ എല്ലാ വർഷവും ജൂൺ 13, 14, 15 തീയതികളിൽ 3 ദിവസം ഗ്രാമങ്ങളിൽ പോയി, അതായത് ഓരോ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷവും സ്കൂളിൽ കുട്ടികൾ കുറവുള്ള ഗ്രാമങ്ങൾ കണ്ടെത്തി ആ ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ പെൺകുട്ടികളുള്ള വീടുകളിൽ പോയി പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കണമെന്ന് ഞാൻ അവരോട് ഭിക്ഷയായി ചോദിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ആ രീതിയിലാണ് ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഗുജറാത്ത് 1-ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 ദിവസം കൊണ്ട് കുറഞ്ഞത് 5-ാമോ 6-ാമോ ഗ്രാമങ്ങളിൽ എല്ലാ വർഷവും ഈ രീതിയിൽ
പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കാത്ത ആളുകളുടെ വീടുകളിൽ പോയി പെൺകുട്ടികളെ സ്കൂളിലേക്ക് പഠിക്കാൻ അയക്കണമെന്ന് ഭിക്ഷയച്ച് ചോദിക്കുമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യുമ്പോൾ തീർച്ചയായും എൻ്റെ വകുപ്പിലുള്ള അല്ലെങ്കിൽ എൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റ് പല ആളുകളെയും ഞാൻ ഈ രീതിയിൽ ചുമതലപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1.5 ലക്ഷം പുതിയ ക്ലാസ് മുറികൾ ഞാൻ ഉണ്ടാക്കി. 1000 കണക്കിന് പുതിയ ടീച്ചർമാരെ നിയമിച്ചു. എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തി. ഉച്ചഭക്ഷണം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഗ്രാമങ്ങളിൽ പോയി പെൺകുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതായത് ഞാൻ പറയുന്നത്, ഒരു പദ്ധതിക്ക് വേണ്ട അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ഒരു ലക്ഷ്യത്തിന് വേണ്ട സാഹചര്യങ്ങൾ പൂർണ്ണമായും ഞാൻ ഒരുക്കിയെടുത്തതിന് ശേഷമാണ് ആ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ആദ്യമേ പോയി നിങ്ങൾ പെൺകുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് അതിനുള്ള സൗകര്യങ്ങളൊന്നും സർക്കാരിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ രീതി ഇതാണ് എന്നാണ്. അതായത് ഞാൻ എന്ത് എവിടെ എപ്പോൾ തുടങ്ങി എന്നുള്ളതല്ല, അത് എവിടെ എത്തിക്കണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു നിശ്ചയദാർഢ്യമുണ്ട്. അതിലെത്തിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലും എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. മറ്റൊരു ഉദാഹരണമായി നോക്കിയാൽ അന്താരാഷ്ട്ര യോഗാ ദിനം. പലരും കരുതിയത് വെറുമൊരു ദിനമായി സർക്കാർ ആചരിക്കുന്നു, അതോടെ ഇത് അവസാനിക്കുമെന്നാണ്. എനിക്കതായിരുന്നില്ല വേണ്ടത്. ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അന്താരാഷ്ട്ര വനിതാ ദിനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ആചരിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ യോഗ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിനോടൊപ്പം ഭാരതത്തിൻ്റെ ആയുർവേദം, ഭാരതത്തിൻ്റെ സംസ്കാരം എല്ലാ രാജ്യത്തിലേക്കും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു യോഗാ ദിനം കൊണ്ട് അവസാനിക്കുന്നതല്ല, വലിയ വലിയ പ്ലാനുകൾ ഇനിയും വരാനുണ്ട്. തീർച്ചയായും ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങയുടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ അങ്ങയെ ഭയക്കുന്നതും. താങ്കൾ എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്ക് ഒരു പിടിയും ഉണ്ടാവില്ല. ജൂൺ 4നെക്കുറിച്ച് താങ്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ വേഗതയിൽ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ജനം എന്നെ വിശ്വസിക്കുന്നത്. അത് ജനം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജയിക്കുമെന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായും ഞാൻ ഏത് രീതിയിലുള്ള ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളും വളരെ വലിയ സമ്മർദ്ദത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ പ്രതിപക്ഷവും ചില ആളുകളും ചേർന്ന് ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇക്കോസിസ്റ്റം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളും ചോദിക്കുന്നത്. അത് ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം അതും കൂടി ചോദിച്ചാൽ മാത്രമേ കാണാനാളുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പ്രതിപക്ഷം എന്തൊക്കെ ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലൂടെ ചോദ്യങ്ങളായി വരുന്നത്. എനിക്കതിൽ മറുപടി പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ രാജ്യത്തിന്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പല നല്ല വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. നിങ്ങൾക്കത് വിട്ടുകളയേണ്ടി വരുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ, ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിഷയങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രതിപക്ഷത്തിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം ആവരുത് നിങ്ങൾ ചോദിക്കേണ്ടത്. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ കൂടി ആവണം നിങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.